EduWorld. വിദേശ പഠനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന ഒരാൾക്ക് എസ്പെഷ്യലി ടു കാനഡ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ്, എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ്, എന്തെല്ലാം ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ്സ് ആണ് വേണ്ടത് എന്ന് ഞാൻ ഇപ്പോൾ ഒരു ബ്രീഫായിട്ട് നിങ്ങളോട് പറയാം. കാനഡ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കാനഡയെക്കുറിച്ചിട്ട്. ഇതിലിരിക്കുന്ന പലരും കാനഡയെക്കുറിച്ച് റിസർച്ച് വരെ നടത്തിയിട്ടുണ്ടാവും, ബിക്കോസ് യു ഹാവ് പ്ലാൻ ടു ഗോ ടു കാനഡ. കാനഡ ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാനഡേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ. പക്ഷേ ദ ഫണ്ണിയസ്റ്റ് പാർട്ട് ഈസ് അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ അത്ര ജനങ്ങളേ ഉള്ളൂ. അത്രയും ജനസംഖ്യ കുറഞ്ഞൊരു സ്ഥലമാണ്. അവിടെയാണ് കാനഡ എന്ന് പറയുന്ന രാജ്യം ഫോറിൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്. കാരണം അവർക്ക് വലിയ രാജ്യമാണ്, വലിയ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാം, ഫോറിൻ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കാനഡയിലേക്കുള്ളതെന്ന് വെച്ചാൽ പി ആർ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യമാണ്, ബിക്കോസ് കൺട്രീൻ്റെ ഫോറിൻ പോളിസീസ് കുറേയും കൂടെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ആർ ബേസ്ഡ് ആയിട്ട്, അതായത് ഒരു പി ആർ കിട്ടണം, ഒരു രാജ്യത്ത് പോകണം, പഠിക്കണം, അവിടെ ജോലി ചെയ്യണം, അവിടെ പി ആർ കിട്ടണം, ഇവാഞ്ച്വലി സിറ്റിസൺഷിപ്പ് വരെ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യമാണ് കാനഡ. പിന്നെ കാനഡനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും അധികം അറിയാൻ പാടില്ലാത്തൊരു ഫാക്ടറുണ്ട്, അതായത് ഈ ഹോക്കി കണ്ടുപിടിച്ചത് കനേഡിയൻസാണ്. ഇപ്പോൾ അവർ ഹോക്കി സീനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്ത്യയാണ് ഹോക്കി സീനിലെ ഏറ്റവും ഒളിമ്പിക്സിലൊക്കെ പോയാൽ തന്നെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോക്കി കണ്ടുപിടിച്ച അല്ലെങ്കിൽ സ്പോർട്സിനോട് വളരെയധികം താല്പര്യമുള്ള ആളുകളാണ് കനേഡിയൻസ്. പിന്നെ കാനഡയുടെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി കോൾഡ് കൺട്രി. നല്ല തണുപ്പുള്ള രാജ്യമാണ് കാനഡ. ഏറ്റവും കൂടുതൽ തണുപ്പ് അതിൻ്റെ വിൻ്റർ എന്ന് വെച്ചാൽ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ -22 വരെയൊക്കെ പോകുന്ന വിൻ്ററാണ് അവിടെ ഉള്ളത്. നോർമൽ സമയത്ത്, സമ്മർ സമയത്തൊക്കെ ടെമ്പറേച്ചർ ഒരു +12 18-20 ഇടയ്ക്കൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഇഷ്ടമുള്ള, തണുപ്പൊക്കെ സഹിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയൊരു രാജ്യം കൂടിയാണ് കാനഡ. കാനഡയിൽ 10 പ്രൊവിൻസസ് ആണ് ഉള്ളത്. നമുക്കിവിടെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ കാനഡയിൽ 10 പ്രൊവിൻസസ് ആണുള്ളത്. അപ്പോൾ ഈ 10 പ്രൊവിൻസസിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിരിക്കുന്നത് ടൊറൻ്റോ എന്ന് പറയുന്ന സിറ്റിനെ കുറിച്ചിട്ടായിരിക്കും. ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് ടൊറൻ്റോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിരിക്കുന്നതും ടൊറൻ്റോനെ കുറിച്ചായിരിക്കും. പക്ഷേ അതുകൂടാതെ തന്നെ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒണ്ടാരിയോ കൂടാണ്ട് ബാക്കി 9 പ്രൊവിൻസും കൂടെ ഉണ്ട് അവിടെ. അതിലെല്ലാം വലിയ വലിയ സിറ്റീസ് ഉണ്ട്. വാൻകോർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സിറ്റിയാണ്. അങ്ങനെ വലിയ വലിയ സിറ്റികളുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവിടെയുണ്ട്. പിന്നെ മിക്കവരും പറയുന്നത് നമ്മളിപ്പോൾ കാനഡേൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ ജനറലി ആളുകൾ പറയും ടൊറൻ്റോ ആണെന്ന്. നോ, ഇറ്റ്സ് നോട്ട് ടൊറൻ്റോ, ഒട്ടാവയാണ്. പക്ഷേ ടൊറൻ്റോ നമ്മളുടെ ഇടയിൽ ഇത്രയും ഒരു ഫെമിലിയർ നെയിം ആയതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് ഒരാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ്, എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ആണ് ഒരാൾക്കുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വാലിഡ് പാസ്പോർട്ട് വേണം. ഒഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പാസ്പോർട്ട് വേണമെന്നുള്ളത്. ആ പാസ്പോർട്ടിനൊരു വാലിഡിറ്റി ഉണ്ടാകണം. ലൈക്ക് എക്സ്പയർ ആയിട്ടുള്ള, നിങ്ങൾ അവിടെ എത്തി അറ്റ്ലീസ്റ്റ് 6 months കൂടെ, എത്തിയതിന് ശേഷമുള്ള സമയത്തിന് കുറച്ച് 6 months കൂടെ കൂടുതൽ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്. പിന്നെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ കാനഡയിലേക്ക് പോകാൻ തീരുമാനിക്കാമെന്നിരിക്കട്ടെ, ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് പോകാം, ഒരു ഗ്രാജുവേറ്റ് അയാൾക്ക് പോകാം, ഈവൻ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് പോകാം. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ് പിന്നെ വേണ്ട റിക്വയർമെൻറ്റ്സ്. അത് നിങ്ങളുടെ 10th ട്വൽത്തിലെ, ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഗ്രാജുവേഷൻ്റെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് രണ്ടാമതായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ
കാനഡ എന്നൊരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ IELTS എന്നൊരു പരീക്ഷ എഴുതി അതിൻ്റെ ഒരു സ്കോറും കൂടെ നിങ്ങൾ നേടണം. അതൊരു മസ്റ്റാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊസീജിയർ നിങ്ങൾക്ക് സ്റ്റെപ്പ് വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പാസ്പോർട്ടും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻസും IELTS സ്കോറും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കവിടെ ഒരു കോളേജിലേക്കോ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കോ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ തൽക്കാലം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു കോളേജോ ഒരു യൂണിവേഴ്സിറ്റിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ കോളേജോ യൂണിവേഴ്സിറ്റിയോ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലറായിട്ട് ഇവിടെ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കോളേജസൊക്കെ യൂണിവേഴ്സിറ്റിയും തമ്മിൽ നമ്മൾ വലിയ വ്യത്യാസം കാണുന്നില്ല. കാരണം എല്ലാ കോളേജസും യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആണ്. കോളേജസിൻ്റെ ഫെസിലിറ്റീസും യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിത്രയും എടുത്തു പറയണോ എന്ന് നിങ്ങൾ ആലോചിക്കും. അവിടെ കോളേജസും യൂണിവേഴ്സിറ്റീസും രണ്ടും രണ്ടാണ്. രണ്ട് സ്ഥലത്തും നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, ഫീസിൽ വ്യത്യാസമുണ്ട്, അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോരുത്തരുടെയും സ്റ്റേറ്റസിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബ്രീഫായിട്ട് എന്താണ് ഒരു കോളേജിലെയും ഒരു യൂണിവേഴ്സിറ്റീസിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഒരു കോളേജിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോളേജിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകളായിരിക്കും നിങ്ങൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളായിരിക്കും നിങ്ങൾ കോളേജിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഈ കോളേജിൽ നിങ്ങൾ ആ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച്, ഒരു സ്ട്രീമിനെ മുൻനിർത്തിയായിരിക്കും നിങ്ങൾ, അതൊരു പെർട്ടിക്കുലർ സ്കില്ല് പഠിപ്പിക്കാനുള്ള സ്ഥലമാണ് കോളേജ്. നിങ്ങളൊരു സ്കില്ല് പഠിപ്പിച്ച് ആ സ്കില്ലിൽ തന്നെ ജോലിക്ക് പ്രാപ്തരാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കനേഡിയൻ കോളേജസ്. അത് കുറച്ചും കൂടെ ഒരു സ്കിൽഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. വേറസ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ വികസിച്ചൊരു സംഭവമാണ്. നിങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു പ്ലസ് ടുവിന് ശേഷം ഒരാൾക്ക് ഒരു കനേഡിയൻ ഗ്രാജുവേഷൻ എടുക്കണമെങ്കിൽ യു ക്യാൻ ഗോ ടു യൂണിവേഴ്സിറ്റി. ഫ്രം യൂണിവേഴ്സിറ്റി യു ക്യാൻ ഡു യുവർ ഫർദർ സ്റ്റഡീസ് ഫോർ PhD ആൻഡ് ഓൾ. സ്കിൽസിന് നിങ്ങൾ ഒരു ഒരു സ്കില്ലിൽ പ്രോമിനൻസ് നേടിയിട്ട്, എക്സ്പീരിയൻസ് നേടിയിട്ട്, അല്ലെങ്കിൽ അതിൽ അറിവ് നേടിയിട്ട് ഒരു ജോലിക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോളേജാണ് ചൂസ് ചെയ്യേണ്ടത്. 90% ഓഫ് ഇന്ത്യൻസ് ചൂസ് കോളേജസ്. ബിക്കോസ് വെരി പ്ലെയിൻ, നമ്മുടെ ഉദ്ദേശം എന്താണ്? എങ്ങനെയെങ്കിലും കാനഡയിലെത്തുക. കാനഡയിൽ ഡയറക്റ്റ് PR കിട്ടാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ഒരു ജോബ് വിസ ഒരു എന്നൊരു സംഭവം കാനഡയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഇത്ര ബുദ്ധിമുട്ടി IELTS ഒക്കെ പഠിച്ച് പോകില്ല. പക്ഷേ ആ ഒരു സംഭവം കാനഡയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെയൊക്കെ പ്ലെയിൻ ഉദ്ദേശം കാനഡയിൽ പോവുക, ഒരു കോഴ്സ് ചെയ്യുക, ഒരു ജോലി കിട്ടുക, PR കിട്ടുക, പിന്നെ ചില ആളുകൾക്ക്, അതായത് കുറേ ഒരു ഗുഡ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഒരു കനേഡിയൻ സിറ്റിസൻസും ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ബട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്ട്രാ കാരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ കോളേജസിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ, ഒരു കോളേജ് ലൈഫ്, ഇതൊക്കെ വേണം. നമ്മുടെ നാട്ടിലെ കോളേജ് ലൈഫ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. അക്കാഡമിക് ആയിട്ടുള്ള പഠനത്തിന് അതാണ് യൂണിവേഴ്സിറ്റീസാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചിട്ട്, ഫിനാൻസിനനുസരിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോളേജസിൻ്റെ ഫീസ് കുറവാണ്, യൂണിവേഴ്സിറ്റി ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഫീസ് അടയ്ക്കണം, കുറച്ചും കൂടെ കൂടുതൽ വർഷം പഠിക്കണം. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1 year, ഒരു കോളേജിൽ നിങ്ങൾക്കൊരു 1 year കോഴ്സോ 2 year ഡിപ്ലോമ കോഴ്സോ ചൂസ് ചെയ്യാം. കോളേജിൽ ഒരു 1 year ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത് അനദർ 1 year സ്റ്റേ ബാക്ക് ആണ്. ഒരു വർഷവും കൂടെ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. പക്ഷേ ജനറലി നമ്മളെല്ലാവരും 2 years ഡിപ്ലോമ കോഴ്സസ് ആയിരിക്കും ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ 2 year കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 years സ്റ്റേ ബാക്കും കൂടെ കിട്ടും. അങ്ങനെ ടോട്ടലി നിങ്ങൾക്കൊരു 5 years കാനഡയിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ 2 year പഠനത്തിന് ശേഷം നിങ്ങൾക്ക് വലിയൊരു ഗ്യാപ്പ്, ഒരു റിലാക്സിങ് ഗ്യാപ്പ് കിട്ടുകയാണ് ജോബ് സീക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വലിയ ശതമാനം ആളുകളും
കോളേജസിലേക്കാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു കോളേജസും യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റഡ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കോളേജസിന് ഗവൺമെൻറ് അപ്രൂവൽ ഇല്ല എന്നല്ല. ഓൾ ദീസ് കോളേജസ് ആർ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് കാനഡയിലുള്ള മുഖ്യ പങ്കും കോളേജസ് പബ്ലിക് ഫണ്ടഡ് കോളേജസാണ്, അതായത് ഗവൺമെൻറ് അപ്രൂവൽ ഉള്ള കോളേജസാണ്. പക്ഷേ ഓരോ പ്രൊവിൻസിലും ഉള്ള കോളേജുകൾക്ക് ആ പ്രൊവിൻസിൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾക്കായിരിക്കും അവർ പ്രോമിനൻസ് കൊടുക്കുക. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊരു പ്രൊവിൻസിൽ പോയിട്ട് ഒരു കോളേജിൽ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചൂസ് ചെയ്തു, ആ പഠനം അത് പഠിച്ചിറങ്ങിയതിന് ശേഷം ആ സ്റ്റുഡൻറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരു പ്രൊവിൻസിലേക്ക് പോകേണ്ടി വരില്ല, കുറേ അലയേണ്ടി വരില്ല. ആ ഒരു ഫാക്ടറാണ് മെയിനായിട്ട് ഈ കോളേജിൽ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കോളേജ് സ്റ്റഡീസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഒരു ജോബ് മാർക്കറ്റിൽ ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ച ഒരാളും ഒരു കോളേജിൽ പഠിച്ച ഒരാളും കൂടെ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പ്രോമിനൻസ് വിൽ ഗോ ടു എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, ബിക്കോസ് അവൻ കൂടുതൽ സമയം യൂണിവേഴ്സിറ്റിയിൽ ചിലവഴിച്ചിട്ടുണ്ട്, അവൻ കാനഡേൻ്റെ ആ രാജ്യത്തിൻ്റെതായ കുറേ കൂടുതൽ കൾച്ചറുമായിട്ട് മിംഗിൾ ചെയ്ത ഒരാളാണ്, അവൻ ആ അവിടുത്തെ എക്സ്പോഷർ കൂടുതൽ കിട്ടിയ ഒരാളാണ്. അപ്പോൾ നാച്ചുറലി ഏതൊരു കമ്പനിയും അയാളെ ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് കോളേജസിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ലിൽ ഒരു പെർട്ടിക്കുലർ മൈൻഡ് സെറ്റായിട്ടാണ് പോകുന്നത്, എൻ്റെ ടാലൻറ്റ് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിലാണ്, അതനുസരിച്ചിട്ടാണല്ലോ നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഴ്സസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവില്ല. നിങ്ങൾക്ക് കാനഡയിൽ ചെന്നാൽ 20 hours പെർ വീക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. 20 hours പെർ വീക്ക് വീക്കെൻഡ്സിലും കോളേജ് ബ്രേക്കിൽ സെമസ്റ്റർ ബ്രേക്കിലൊക്കെ നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളെ തന്നെ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിനിടയ്ക്കുള്ള ഈ പാർട്ട് ടൈം ജോലി ടൈം ഉപയോഗിക്കാം. ഞാൻ ഈ കോളേജസും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയറും അവിടെ പറഞ്ഞു. അപ്പോൾ ഈ IELTS എന്ന് പറയുന്ന ഒരു സംഭവം മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് IELTS കിട്ടിയെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. നിങ്ങളുടെ അടുത്ത് പാസ്പോർട്ടുണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ നമ്മൾ ഇതെല്ലാം കൂടെ കോളേജിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് അഭിരുചിയുള്ള ഒരു കോഴ്സിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഓഫർ ലെറ്റർ കിട്ടും. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രൊസീജിയറിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഓഫർ ലെറ്ററിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, നിങ്ങൾ അതിലെ കോഴ്സ് ഫീസ്, കോളേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോളേജിൽ ഫീസ് അടയ്ക്കാനുള്ളൊരു ഡേറ്റും കൂടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ കോളേജിൻ്റെ ഫീസ് അടച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഘട്ടം, അതായത് നിങ്ങൾ യു ആർ അഡ്മിറ്റഡ് ഇൻ ടു എ കോളേജ് ഇൻ കാനഡ, പക്ഷേ യു ആർ നോട്ട് അഡ്മിറ്റഡ് ഇൻ ടു ദ കൺട്രി ഓഫ് കാനഡ. നിങ്ങൾ കോളേജ് അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് കാനഡ എന്ന രാജ്യത്തേക്കുള്ള നിങ്ങളുടെ എൻട്രിക്കുള്ള വർക്ക് നമ്മൾ തുടങ്ങേണ്ടത്, അടുത്ത പ്രൊസീജിയർ നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ യു ഹാവ് എ ഓൺ ഓഫർ ലെറ്റർ വിത്ത് യു. നിങ്ങൾ അവിടെ ഫീസ് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് അടച്ച് റെസീപ്റ്റും കൂടെ കിട്ടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഓഫർ ലെറ്ററും റെസീപ്റ്റിയും വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഘട്ടമായ അടുത്ത പ്രൊസീജിയർ ഘട്ടത്തിലേക്ക് പോകുന്നത്. അതാണ് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾ കാനഡയിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസാണ് കാനഡയിൽ അടയ്ക്കേണ്ടത്. നേരത്തെ അവിടെ ഒരു 6 months അടയ്ക്കാം എന്നൊക്കെ ഒരു റൂൾ ഉണ്ടായിരുന്നു, 2019 തുടങ്ങിയത് ചേഞ്ച് ചെയ്തു. നിങ്ങൾ ഒരു വർഷത്തെ, ഇപ്പോൾ 2 വർഷത്തെ ട്യൂഷൻ കോഴ്സാണ് സെലക്ട് ചെയ്തതെങ്കിൽ പോലും ഒരു മിനിമം ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് അടയ്ക്കണം ആദ്യം. ഈ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് സർവൈവ് ചെയ്യണം, ഫുഡ്, താമസം ഇതിനൊക്കെ കാശ് വേണം. ആ ഒരു വർഷത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസ് നമ്മൾ കാണിക്കണം വിസ ആപ്ലിക്കേഷന് മുമ്പ്. അതിനെയാണ് നമ്മൾ GIC അക്കൗണ്ട് തുടങ്ങണമെന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ ഒരു ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് GIC ഫുൾ ഫോം. നമ്മളുടെ നാട്ടിൽ നമ്മളതിനെ ഫിക്സ് ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് 500,000+ 530,000 40,000 ഈ കാഡിൻ്റെ കനേഡിയൻ ഡോളറിൻ്റെ വിനിമയ നിരക്കനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നതാണ്. നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് കാഡിൽ പറയുവാണെങ്കിൽ 10,000 CAD, ഇതാണ് നിങ്ങളുടെ ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ കരുതേണ്ടത്. അപ്പോൾ അത് നമ്മൾ ട്യൂഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായിട്ട് നമ്മൾ നമ്മുടെ
ഈ ലിവിംഗ് എക്സ്പെൻസ് ഒരു ജി ഐ സി അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് കാനഡയിലുള്ള ബാങ്കിൽ തന്നെ നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കണം. നൗ കാനഡയിലെ ഏത് ബാങ്ക് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ പല ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കും കാനഡയിൽ ബ്രാഞ്ചസ് ഉണ്ട്. എച്ച് ഡി എഫ് സിക്ക് ഉണ്ട്, ഐ സി ഐ സിക്ക് ഉണ്ട്. പക്ഷേ അത്ര പോപ്പുലറല്ല ഈ ബാങ്കുകളൊക്കെ. സ്കോഷ്യ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കാണ് കാനഡയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ബാങ്ക്. അപ്പോൾ ഈ സ്കോഷ്യ ബാങ്കിലാണ് ജനറലി നമ്മൾ സ്റ്റുഡൻസിനെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് ജി ഐ സി അക്കൗണ്ട് ഏത് ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷേ നിങ്ങളുടെ സൗകര്യം, അതായത് സ്കോഷ്യ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് എല്ലാം അടുത്തും ഉള്ളത് കൊണ്ട് അവിടെ ആയിരിക്കും നമ്മൾ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുക നിങ്ങളുടെ ജി ഐ സി അക്കൗണ്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജി ഐ സി അക്കൗണ്ടായി, ഒരു ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ട്യൂഷൻ ഫീസ് അടച്ച റെസീപ്റ്റ്, നിങ്ങളുടെ ഓഫർ ലെറ്റർ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ പാസ്പോർട്ട്, ഇത്രയും കാര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകാം. പ്ലസ് ഒരു എസ് ഒ പിയും കൂടെ വേണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എസ് ഒ പി. ഒരു വിസ ഓഫീസർ ആക്ച്വലി നിങ്ങളുടെ ഈ മറ്റുള്ള പേപ്പേഴ്സ്, അതായത് പാസ്പോർട്ട്, എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, ജി ഐ സി, ഇതിലൊക്കെ ഒന്ന് ഓടിച്ചേ നോക്കത്തുള്ളൂ. ഒരു വിസ ഓഫീസർ ആകെ നിങ്ങളോട് വായിച്ചു നോക്കുന്നത്, ഡീപ്ലി അയാൾ വായിച്ചു നോക്കുന്നത്, അദ്ദേഹം വായിച്ചു നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എസ് ഒ പി ആണ്. ആ എസ് ഒ പിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണത്. നിങ്ങൾ എന്ത് പെർപ്പസിനാണ് അവിടെ പോകുന്നത് എന്നാണ്. നമ്മുടെ പേർപ്പസ് ആക്ച്വലി പി ആർ കിട്ടുക എന്നുള്ളതാണ്, പക്ഷേ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയേണ്ടത് ഞാൻ ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞു, ഈ കോളേജിൽ എനിക്കിഷ്ടപ്പെട്ട, അഭിരുചിയുള്ള, എൻ്റെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമായി, ഞാൻ ഈ കോഴ്സിന് അപ്ലൈ ചെയ്തു, എനിക്ക് കോളേജ് ഇത് അഡ്മിഷൻ തന്നു. ഞാൻ 2 വർഷത്തെ ഈ കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നിട്ട് എൻ്റെ കരിയർ, എൻ്റെ ബിസിനസ് ഞാനിവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ കരിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫേം തുടങ്ങാൻ. ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ എസ് ഒ പിയിൽ ഇൻഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോടുകൂടി നമ്മൾക്ക് വിസ ആപ്ലിക്കേഷൻസ്, വി എഫ് എസ്, കാനഡിയൻ വി എഫ് എസ് ഉണ്ട്, ബാംഗ്ലൂർ ചെന്നൈയിലുണ്ട്. നമ്മൾ സ്റ്റുഡൻറ്റ് നേരിട്ട് പോയിട്ടാണ് ഈ വി എഫ് എസിൽ പോയിട്ട് വിസ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നേരത്തെ നമുക്ക് ഒരു തേർഡ് പാർട്ടി വഴിയായിട്ടെല്ലാം പോകാമായിരുന്നു, ഇപ്പോൾ അങ്ങനെ പറ്റില്ല, സ്റ്റുഡൻറ്റ് നേരിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബയോമെട്രിക്സ് ഈ വി എഫ് എസിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ വിസ ആപ്ലിക്കേഷൻസ് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ ബയോമെട്രിക്സ് അവിടെ വളരെ ആവശ്യമാണ്. അതായത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, ഐ സ്കാൻ, ഇത് രണ്ടും വി എഫ് എസിൽ ചെല്ലുമ്പോൾ മസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടുത്തെ ക്രൈം റേറ്റിനെയൊക്കെ കാനഡയിൽ നിങ്ങൾ ചെന്നതിന് ശേഷമുള്ള ഒരു ക്രൈം റേറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് അത് മസ്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വി എഫ് എസിൽ പോയിട്ട് നിങ്ങളുടെ ഈ ബയോമെട്രിക്സ് കഴിഞ്ഞ് നിങ്ങൾ ഇത് വിസ ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിതിൻ 3 വീക്സ്, മാക്സിമം 20 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാനഡ വിസ കിട്ടുന്നതാണ്. ഇതാണ് ഒരു ജനറൽ പ്രൊസീജിയർ ഓഫ് കാനഡ വിസയ്ക്കുള്ളത്. ഇനി നിങ്ങൾ ആ രാജ്യത്ത് ചെന്നു, അപ്പോൾ നിങ്ങളുടെ ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ട്യൂഷൻ ഫീസ്, നിങ്ങൾക്ക് കോളേജിൽ ട്യൂഷൻ ഫീസ് ആവുക ഏകദേശം 1,700,000-8,00,000 ഇടയ്ക്കുള്ളൊരു സംഖ്യയാണ്. യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ 10 above ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഖ്യ നിങ്ങൾ ആദ്യം 1 വർഷത്തെ ട്യൂഷൻ ഫീസ് കാണണം. ജി ഐ സിയിൽ ഇടാനുള്ള 5 point, അതായത് 5.5 ലക്ഷം രൂപ മാക്സിമം പോയാലാവും, ആ രൂപ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതാണ് നിങ്ങൾ ഇനീഷ്യലി കണ്ടെത്തേണ്ട ഫണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ചാർജസ്, പിന്നെ നിങ്ങളുടെ ഒരു കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു, കാനഡ ഈസ് എ വെരി കോൾ കൺട്രി എന്ന്. 2 ഇൻടേക്സ് ആണ് കാനഡയിലുള്ളത്, സെപ്റ്റംബർ ഇൻടേക്സ് ആൻഡ് ജനുവരി ഇൻടേക്ക്. പിന്നെ ഒരു ഇൻടേക്കും കൂടി ഉണ്ട്, മെയ് ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദ മെയിൻ ഇൻടേക്ക് ഇൻ കാനഡ ഈസ് സെപ്റ്റംബർ ഇൻടേക്ക്. ഈ മെയിൻ ഇൻടേക്ക് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ കോളേജസും എല്ലാ യൂണിവേഴ്സിറ്റീസും എല്ലാ കോഴ്സുകളും ഓപ്പൺ ചെയ്യുന്നൊരു ഇൻടേക്കാണത്. ജനുവരി ഇൻടേക്കിലും എല്ലാ കോളേജസും എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇൻടേക്സ് ഉണ്ട്. പക്ഷേ സെപ്റ്റംബറിലുള്ള അത്രയും കോഴ്സുകളുടെ ഓപ്പണിംഗ് അവിടെ ഉണ്ടാവില്ല. പിന്നെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് പോകാനായിട്ട് വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇൻടേക്കാണ്. അതിനൊരു കാരണമുണ്ട്. ഈ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ അവിടെ നല്ല ക്ലൈമറ്റാണ്. നിങ്ങൾ സെപ്റ്റംബറിൽ കാനഡയിൽ ചെന്നിറങ്ങിയാൽ ഒരു നല്ല ക്ലൈമറ്റിൽ നിങ്ങൾ ഇരുന്ന് ചെന്നിറങ്ങുന്നു. ആ ക്ലൈമറ്റുമായിട്ട് പതുക്കെ പതുക്കെ ഗ്രാജുവലി തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും.
ഒരു നവംബർ ഒക്കെ ആവുമ്പോഴാണ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുക. ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ -22 തണുപ്പായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് യോജിച്ച് പോകാനായിട്ട് കുറച്ചും കൂടെ ബെറ്റർ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകുന്നതായിരിക്കും. പക്ഷേ ഇനി സെപ്റ്റംബർ ഇൻടേക്ക് എന്നുള്ളത് ഡെഫർ ചെയ്ത് ജാനുവരി ആയിൽ പോയാലും നോ ഇഷ്യൂസ്, ബിക്കോസ് നമ്മൾ തണുപ്പ് അന്വേഷിച്ചിട്ട് മൂന്നാറും ഊട്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. പക്ഷേ ആ തണുപ്പല്ല കേട്ടോ അവിടുത്തെ തണുപ്പ്. ബട്ട് സ്റ്റിൽ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു അഡ്വൈസ് എൻ്റെതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വൂളൻ ക്ലോത്ത്സ് കരുതണം. അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ വൂളൻ ക്ലോത്ത്സും ഷൂസും ഒക്കെ നല്ല ലെതർ ഷൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക. അവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള വൂളൻ ക്ലോത്ത്സ് എല്ലാം കരുതി പോവാം. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നൊരു സംശയം, എനിക്ക് അവിടെ ചെന്നാൽ പാർട്ട് ടൈം ജോലി കിട്ടുമോ? നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം എന്തായാലും നിങ്ങൾ അവിടെ ആയിട്ട് എന്താ പറയുക, എഴുകിച്ചേരുന്ന ഒരു മാസമായിരിക്കും കോളേജ് അറ്റ്മോസ്ഫിയർ. പക്ഷേ നിങ്ങളെ കോളേജിൽ തന്നെ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. നിങ്ങളുടെ കോളേജിൽ തന്നെ നിങ്ങൾക്ക് ജോബ് ഡെസ്ക് ഉണ്ടാവും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി എന്ന് പറയുമ്പോൾ വലിയ വലിയ ജോലിയൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, സൂപ്പർ മാർക്കറ്റ്സ്, ഗ്യാസ് സ്റ്റേഷൻസ്, ബാർസ്, റെസ്റ്റോറൻറ്റ്സ്, ഇതൊക്കെയാണ് കൂടുതൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന മേഖലകൾ. ബട്ട് യു ക്യാൻ ഏൺ വെൽ. നിങ്ങൾക്ക് 10 to 12 ക്യാഡ് വരെയൊക്കെ പെർ അവർ അവിടെ ഏൺ ചെയ്യാൻ പറ്റും. വെക്കേഷൻ ടൈം ആണെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യാം. അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ ചെന്നാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഏകദേശ കാനഡയെ കുറിച്ചുള്ള ഞാനൊരു ബ്രീഫ് ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് തന്നത്. പിന്നെ കോഴ്സ് സെലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ എനിക്ക് ജനറലായിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഓരോ സ്റ്റുഡൻസിനും അത് ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പഠിച്ച സ്ട്രീം, നിങ്ങൾ പഠിച്ച കോഴ്സുകൾ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോളേജ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾ അവിടെ ചെന്നിട്ട് പഠിക്കാൻ പോകുന്ന സ്ട്രീം, ഇതെല്ലാം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നിങ്ങൾക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുക. അതിപ്പോൾ നമുക്കൊരു 50 ഇങ്ങനെ ഒരു വെബിനാറിൽ ഇരുത്തിയിട്ട് എല്ലാവർക്കും നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കേസ് അല്ല. അത് യു ക്യാൻ അപ്രോച്ച് അസ് ഡയറക്റ്റ്ലി ഫോർ ദാറ്റ്. ഇവിടെ ഞാനൊരു ജനറൽ ഐഡിയ ആണ് കാനഡയെ കുറിച്ച് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാനഡയെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ടൈം ടു ആസ്ക്. ആനന്ദ് ഇവിടെ ഒരു ചോദ്യം നമുക്ക് അയച്ചിട്ടുണ്ട്. അക്സെപ്റ്റബിൾ നമ്പർ ഓഫ് ബാക്ക്ലോഗ്സ്. ആക്ച്വലി വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആനന്ദ്. ഞാനത് വിട്ടുപോയൊരു സംഭവമാണ്, ആ ഫ്ലോയിൽ ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ബാക്ക്ലോഗ്സിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാനഡ എന്നൊരു രാജ്യത്ത് ബാക്ക്ലോഗ്സിനെ അവരധികം അപ്രിഷ്യേറ്റ് ചെയ്യാത്തൊരു രാജ്യമാണ് കോളേജസൊക്കെ. അവരിവിടുത്തെ സ്റ്റുഡൻസ് കുറച്ചുകൂടി നല്ല അക്കാഡമിക്സിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ബാക്ക്ലോഗ്സിനെ വേണ്ടെന്ന് പറയില്ല. മാക്സിമം നമ്പർ ഓഫ് ബാക്ക്ലോഗ്സ് ജനറലി നമ്മൾ കാണുന്നത് ഒരു 4 to 5 ബാക്ക്ലോഗ്സ് വരെ ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കോളേജസ് അക്സെപ്റ്റ്. പക്ഷേ ഈ ബാക്ക്ലോഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിപ്പീറ്റേഷനും കൂടെ ആ 4 to 5 വരണം കേട്ടോ. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ബാക്ക്ലോഗ് ആയിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചോദ്യം ഞാൻ വായിച്ചു. ഇവിടെ ചോദ്യം ഇതായിരുന്നു, വാട്ട് ക്യാൻ വി ഡു ഇഫ് അവർ വിസ ഗെറ്റ് റിജക്റ്റഡ് ആൻഡ് ദെൻ ഇഫ് യു ഓൾറെഡി പെയ്ഡ് അവർ ട്യൂഷൻ ഫീസ്. നിങ്ങൾ കോളേജിൽ പോയി നിങ്ങളുടെ ട്യൂഷൻ ഫീസൊക്കെ ആദ്യം അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു, അടച്ചു, എന്നിട്ട് നിങ്ങളുടെ വിസ നിങ്ങൾക്ക് റിജക്റ്റായി, നിങ്ങളുടെ ട്യൂഷൻ ഫീസ് തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്യൂഷൻ ഫീസ് തിരിച്ച് കിട്ടും. ഒരു വളരെ ചെറിയൊരു കട്ടോട് കൂടി, ഒരു ചെറിയൊരു സർവീസ് ചാർജസ്. കോളേജസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അതിൽ ഒരു നിങ്ങളുടെ തേർഡ് പാർട്ടി ഏജൻറ്റിന് യാതൊരു ഇതുമില്ല. നിങ്ങൾ സ്റ്റുഡൻസ് ആണ് നേരിട്ട് കാനഡയിൽ കോളേജ് ഫീസ് അടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫീസ് തിരിച്ചു കിട്ടാൻ എലിജിബിൾ ആണ്. ആ പാർവതി, ഹലോ. ഹലോ. ആ പറയൂ പാർവതി. ഞാൻ അതിന് മറുപടി പറഞ്ഞ പാർവതി കേട്ടോ, നമുക്ക് ഫീസ് തിരിച്ചു കിട്ടും കോളേജിൽ നിന്ന്. നമ്മൾ വിസ റിജക്റ്റ് ആയ ഒരു പേപ്പർ നമുക്ക് കിട്ടും. നമ്മൾ ഈ പേപ്പർ കോളേജിലേക്ക് അയച്ചു കൊടുത്താൽ മതി, കോളേജ് റീഫണ്ട് ചെയ്യും ഫോർ ഷുവർ. ഓക്കെ ഓക്കെ, താങ്ക് യു പാർവതി ഫോർ യുവർ ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമായിരുന്നു, കാരണം പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാനഡയുടെ പ്രൊസീജിയർ ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ്. കോളേജസ് ആയിട്ടുള്ള ഡീലിങ്സ് ഒക്കെ വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീസെല്ലാം തിരിച്ചു കിട്ടും. പിന്നെ വിസ ചാൻസസ് ടു കാനഡ, നമുക്കിപ്പോൾ ഇന്ത്യയിൽ വിസേൻ്റെ ചാൻസസ് നോക്കുവാണെങ്കിൽ 76% ഉള്ളൂ. പക്ഷേ എനിക്ക് കാനഡയിലെ കുറേ കോളേജസിനെയും കുറേ കോളേജ് നേരിട്ട് അറിയാം. കേരള സ്റ്റുഡൻസിന് അവരൊരു പ്രിഫറൻസ് ഉണ്ട്. 90% ആണ് കേരള സ്റ്റുഡൻസിൻ്റെ അക്സെപ്റ്റൻസ് ഇൻ വിസ
വിസയുടെ കാര്യത്തിൽ ബിക്കോസ് നമ്മൾ കുറച്ച് അക്കാഡമിക് എഡ്യൂക്കേഷനലി ഫോർവേഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണെന്നറിയാം. കേരളം മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ സ്റ്റുഡൻസിന് ഒരു പ്രിഫറൻസ് ഉണ്ട് വിസയ്ക്ക്. അപ്പോൾ ജനറലി 90% ഓഫ് ദ സ്റ്റുഡൻസ് ഗെറ്റ് ത്രൂ. സീരിയസ് ആയിട്ടുള്ള യാതൊരു ഇഷ്യൂസും ഇല്ലെങ്കിൽ വിസ നിങ്ങൾക്ക് കിട്ടും. ഐ ഹോപ്പ് ദാറ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളോട് സംസാരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷന്, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസിന്, നമ്മുടെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ദയവായി ഞങ്ങളെ വിളിക്കാൻ ഒരു സമയത്ത് നിങ്ങൾ മടിക്കരുത്. വി ആർ അറ്റ് യുവർ സർവീസ് ഓൾ ദ ടൈം. ഞങ്ങളുടെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, ദയവായി വിളിക്കുക. നമുക്ക് നമ്മളെ ഈ ഒരു സമയം തോൽപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് നമ്മുടെ കരിയേഴ്സ് ബിൽഡ് ചെയ്യാം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.